നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ. എസ് എഫ് ഐക്കെതിരെ നിയമസഭയിൽ ഉറഞ്ഞു തുള്ളാൻ എല്ലാം റെഡിയായി വന്ന എം വിൻസെന്റിനും വി ഡി സതീശനും ഒക്കെ കണക്കിന് തന്നെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷം എങ്ങനെ തങ്ങളുടെ വിവിധ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് വിവരിച്ചത്. മുമ്പൊരിക്കൽ വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ വിമാനത്തിൽ എകജി സെന്റർ ആക്രമണ കേസിലെ മുഖ്യപ്രതി സുഹൈൽ ഷാജഹാനും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ വിമാനത്തിനുള്ളിലെ ആക്രമണവും എകജി സെന്റർ ആക്രമണവും ഒക്കെ ആസൂത്രണം ചെയ്തത് ഈ പ്രതി തന്നെയെന്ന്. മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടിയില്ല. അടുത്ത ദിവസമാണല്ലോ നമ്മുടെ എ കെ ജി സെന്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു, പരിഹാസപൂർവം ചോദിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കെ പി സി സി പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് സർ? അപ്പോൾ നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എസ് എഫ് ഐയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്തരം അധിക്ഷേപം നടത്തുന്നതിൻ്റെ അതിനു വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സർ, നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം ഏതായിരുന്നു ബഹളം? എത്ര എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്? സർ, ഇതേ ആള്, ഈ ചാപ്പകുത്തപ്പെട്ട ആള്, അദ്ദേഹം കെ എസ് യു വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞത് എന്താ? ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ സർ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ സർ? ഇവിടെ എസ് എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രനടക്കം 35 പേരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. സർ, ആ തരത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് എസ് എഫ് ഐ അല്ലേ? ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ? നമ്മുടെ
സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺകൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ? എരന്ന് വാങ്ങിയ അല്ലേ? അതല്ലേ പറഞ്ഞിരുന്നത്? സാർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജം ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. സാർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. സാർ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ? എന്തായിരുന്നു സംഭവിച്ചത്? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? സാർ ഇവരെ ബഹളം വെച്ചതുകൊണ്ടോ? ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ? വസ്തുതയല്ലാതാവോ? പ്ലീസ് 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 പ്ലീസ്. സാർ, ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. ഇ പി ജയരാജനെതിരെ മാതൃഭൂമി കൊണ്ടുവന്ന ഒരു കള്ളവാർത്ത പൊക്കിപ്പിടിച്ച് സഭയിൽ വന്ന പ്രതിപക്ഷത്തിന് നാണമില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എഴുതി നടത്താൻ, എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുതിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. SFI വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ രക്തസാക്ഷികളായത് 35 വിദ്യാർത്ഥികളാണ് ഇതുവരെ. ഏറ്റവും ഒടുവിൽ ധീരജ് കൊല്ലപ്പെട്ടപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയതാണ് ഈ കൊലയെന്ന്. കൊല നടത്തിയിട്ട് അതിനെ നാണമില്ലാതെ ന്യായീകരിക്കുന്ന സ്വഭാവം ഈ കോൺഗ്രസുകാർക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പൊളിച്ചടുക്കി. അത്തരം അധിക്ഷേപം നടത്തുന്നതിൻ്റെ അതിരു വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സാർ, നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം ഏതായിരുന്നു? ബഹളം, എത്ര എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്. സാർ, ഇതേ ആള്, ഈ ചാപ്പകുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ? ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ? സാർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ? സാർ, ഇവിടെ SFI കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFI പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. സാർ, ആ തരത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ? ഇവിടെ ഏതെങ്കിലും
ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺകൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ? എരന്ന് വാങ്ങിയ അല്ലേ? അതല്ലേ പറഞ്ഞിരുന്നത്? സാർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജം ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. സാർ, ഇവിടെ